ഇന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് കൂടെ കാണിച്ചു തരാൻ പോവാണ്. യാ നമസ്കാരം. ദേ നമ്മുടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേഡിയം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഫില്ലായിട്ടൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ആരാധകരൊന്നും ഇവിടെ തള്ളിക്കയറ്റൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, ഒരുപാട് ആരാധകർ വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് ബാംഗ്ലൂർ എഫ് സിയുടെ ഫാൻസ് കുറേ വന്ന് കിടക്കുന്നുണ്ട്. അതിൽ മലപ്പുറത്ത് ഉള്ള ആരാധകർ ഇതേ ബാംഗ്ലൂർ എഫ് സി ജേഴ്സി കിട്ടിട്ട് വന്നിട്ടുണ്ട്. സോ അവർ ആഷിക്കുഴേനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതേ പാലക്കാട് വിങ്ങാണ്. നമ്മൾ ഒരു അഞ്ചാറാൾ വന്നിട്ടുണ്ട് പാലക്കാടിൽ നിന്ന് മാത്രമായിട്ട്. അപ്പോൾ അംഗബലം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂർ എഫ് സിയുടെ മത്സരമാണെന്ന് കേൾക്കുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. Hey, what's up? Lukali, നമ്മുടെ കാർത്തിക് സൂര്യ. That is me. Yeah. സുരമോനു. ദൈവമേ മൂർക്കനെയാണല്ലോ ചവിട്ടിയത്. My name is Donix Clash. We'll beat Bangalore. Big, big derby. Okay, they, നമ്മുടെ വീണ്ടും ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. മനസ്സിൻ്റെ പേരെന്താ? ആസിഫ്. ആസിഫ്, ആ ഓക്കെ. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഈ ബാംഗ്ലൂരിൻ്റെ കളി കാണാനായിട്ട് പോയി. ജയിച്ചാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 300 രൂപയാണ്. ഗാലറി ടിക്കറ്റാണ്. ബാംഗ്ലൂരു, കൊൽക്കത്ത, ചെന്നൈ മത്സരങ്ങളിലൊക്കെ നമുക്ക് ഈ 300 രൂപയായിരിക്കും ഇതിൽ വരുന്നത്. അല്ലാത്ത സമയത്ത് 250 രൂപയാണ് ടിക്കറ്റിൻ്റെ വില വരുന്നത്. വീണ്ടും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്. ബൈക്കിൽ തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എത്ര ബൈക്ക്? രണ്ട് ബൈക്കാണ്. അപ്പോ എന്തായാലും നമ്മൾ
സച്ചിൻ ബൗലി. Oh yeah, how was the match? അടിപൊളി കിണ്ണം കാച്ചിയ Some words in Malayalam, Kerala, about the match. Something. Adipoli, we beat us. Yeah. We beat Bangalore 2-1. Yeah. I think that's Adipoli. How was the match? Amazing, bro. Atmosphere. I enjoyed it. Yeah, it's awesome. Kerala Blasters, Manipada. How was the experience with Manipada? You guys are the craziest. Yeah. My voice is Oh, yo. Because I've been yelling too much. Yeah. I'll be necking up. വീണ്ടും സബ്സ്ക്രൈബേഴ്സ് മറ്റേ വന്നോണ്ടിരിക്കുക. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഒരു രക്ഷയില്ലാതെ കളിയാണ് കളിച്ചിരിക്കുന്നത്. എന്തായാലും ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ എവിടെ വീട്? ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ഇന്ന് എന്തായാലും വരണമെന്ന് തോന്നി നന്നായി. കാരണം ഇപ്പൊ 7 അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പേര് ഹെയ്റ്റ് ചെയ്തിട്ടാണ് ഇരുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിന് വീണ്ടും ചങ്കിടുപ്പ് കാത്തിരുന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്ന എല്ലാ മച്ചന്മാർക്കും ഒരുപാട് നന്ദി. രാഹുൽ അതെ, അത് ശരി. 3 കളി വന്ന് 3 ജയിച്ചു. ഓക്കെ ഡാ, അപ്പൊ നമുക്ക് റാഫിയുടെ പേര് എഴുതിയിട്ട് എല്ലാ കളി എല്ലാ ഹോം മാച്ചിലും നമ്മുടെ ഇങ്ങനെ ചെയ്തിട്ട് നിന്നിരിക്കുന്നത് എന്താ പേരെന്താ? രാജേഷ് എന്നുള്ള ചേട്ടനാണ്, പൊളിയാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ട് നമുക്ക് തിരിഞ്ഞു പോകാനായിട്ട് പറ്റും. എന്തായാലും വീട്ടിൽ എത്ര നേരം എടുത്ത് ഇങ്ങനെ ഫുൾ മേക്കപ്പ് ചെയ്യാൻ? അരമണിക്കൂറോടെ നമ്മൾ സെറ്റ്. അതായത് ശീലം ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോ സന്തോഷം. ഓക്കെ ഓക്കെ ബൈ. ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഇനി തിരിച്ചു പോകും എന്നുള്ള കാര്യത്തെ പറ്റി ഒരു ചിന്തയില്ല. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയമാണ്. സോ നമ്മളെ എല്ലാവരും ഉണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് മെട്രോ കയറിയിട്ട് വേണം പോകാൻ. സോ ആ പോകുന്ന ഇതൊന്നും നമ്മൾ ഓർക്കുന്നില്ല. എന്നാലും ഈ വിജയം ആഘോഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ മടങ്ങുകയാണ്. ഈ ഒരു മനുഷ്യൻ കണ്ടല്ലോ. അപ്പോ നമ്മുടെ ചെക്കൻ ഇത്ര നേരം എന്നെ ഇവിടെ വരെ എത്തിച്ചു തന്ന എല്ലാ സഹായങ്ങളും ചെയ്തെന്ന് പേര് പറഞ്ഞു. ഹരികൃഷ്ണൻ. ഓക്കെ, അപ്പൊ എന്നെ ശരി. നമ്മുടെ മച്ചൻ ശ്രീന്ദ് മച്ചനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരുപാട് മെസ്സേജ്, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മച്ചനാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കൂടെ കാണിച്ചു തരാൻ പോകണം. ദേ കാണിച്ചോളൂ, നമ്മുടെ ജസൽ കർണയുടെ ബൂട്ട്. മച്ചൻ ചിത്രം വരച്ചു കൊടുത്തതിന് പുള്ളി ബൂട്ട് സമ്മാനമായിട്ട് കൊടുത്താണ്.
ഒരുപാട് സന്തോഷം. ഇപ്പൊ സമയം വന്നിട്ട് 5:45 ഞാൻ ആക്ച്വലി നമ്മുടെ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. ട്രെയിനിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ട്രെയിൻ ഏകദേശം എത്തി, 5 മണിക്ക് എത്തി. ഇത് 5:45 ഇനി വീട്ടിലോട്ട് പോകണം. അപ്പൊ എന്നൊരു സൈൻ ഓഫ് പറയാൻ വേണ്ടി വന്നാണ്. ഞാൻ നല്ലൊരു മത്സരം കണ്ടതിന് ശേഷം അത്രയും സന്തോഷം. എന്നാലും അധികം സ്ട്രഗിൾ ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ തിരിച്ചെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് വന്നേ. അപ്പൊ ഇപ്രാവശ്യം വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ട്രെയിൻ കറക്റ്റായിട്ട് കിട്ടി, സെറ്റായിരുന്നു. ഞാൻ ദേ ഇപ്പോൾ വണ്ടി എടുത്ത് രാത്രി ഇപ്പോൾ നല്ല മഞ്ഞുണ്ട്. എന്തായാലും അധികം സംസാരിച്ച് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ.